ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപകരെ രക്ഷാകർത്താക്കൾ നമ്മുടെ നാട് കേരളം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതിൻ്റെ പിറന്നാളാണ് വാസ്തവത്തിൽ ഇത് ഭാഷ വളരെ പ്രധാനമായ ഒരു ഐഡൻറ്റിറ്റി ആണ് ഒരു ദേശത്തിൻ്റെ മതവും ആ ദേശത്തിൻ്റെ ദേശം അല്ലെങ്കിൽ മണ്ണോ വാസ്തവത്തിൽ ആ ദേശത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഭാഷയോളം എന്ന് പറയാനാണ് മനുഷ്യനെ ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും വ്യാപ്തിയോടെ പ്രതിനിധീകരിക്കുന്നത് അതിൻ്റെ ഭാഷയാണ് അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ മലയാളം സംസാരിക്കുന്ന എല്ലാവരും ഉൾക്കൊണ്ട ആദ്യ ദേശം നിലവിൽ വരികയായിരുന്നു അത് ഇതര ജനതയെ അപേക്ഷിച്ച് നമുക്കുള്ള എല്ലാ സവിശേഷതകളുടെയും അടിസ്ഥാനം ഒരുപക്ഷെ നാം സംസാരിക്കുന്ന ഭാഷയാണ് തത്വചിന്തകനായ വിഗിൻസ്റ്റീൻ പറയുന്നുണ്ട് ഭാഷയാണ് മനുഷ്യൻ്റെ അതിർത്തി അങ്ങനെ നമുക്കൊരു പുതിയ ഭാഷാടിസ്ഥാനത്തിലുള്ള ദേശം കിട്ടി ആ ദേശത്തെ നമ്മൾ അനുസ്മരിക്കുന്ന ഓർമ്മിക്കുന്ന ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും സംസാരിക്കുന്നവർക്കായി മാത്രം രൂപീകരിക്കപ്പെട്ട കേരളത്തിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് മുതൽ തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധവും ഉണ്ടായിരുന്നു ഇന്നും കേരളം ലോക പ്രശസ്തമാണ് പ്രകൃതി സൗന്ദര്യത്തിൽ മാത്രമല്ല അതിജീവനത്തിന്റെ കാര്യത്തിലും നാം മുന്നിലാണ് വെള്ളപ്പൊക്കവും നിപ്പയും നമ്മെ തളർത്തിയെങ്കിലും തകർന്നില്ല കൊറോണയോടും നമ്മൾ പോരാടുക തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തും നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോലും ഹൈടെക് വിദ്യാലയങ്ങളായിരിക്കുന്നു കേരളീയനായതിൽ നമുക്ക് അഭിമാനിക്കാം
പുരോഗതിയിൽ പങ്കാളിയാകാനായി നമുക്കും നന്നായി പ്രയത്നിക്കാം. എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ. കേരളത്തിനെ കേരളമാക്കി മാറ്റിയ നവോത്ഥാന നായകനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ആത്മീയാചാര്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ഹിന്ദു മതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് അദ്ദേഹം പൊതുരംഗത്ത് ശ്രദ്ധേയനായത്. സ്ത്രീ പുരുഷ സമത്വം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ നാരായണ ഗുരു 1856 1928 മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സൂക്തത്തിലൂടെ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച മഹാനായ സന്യാസി വരെ ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ ഏറെ പ്രധാനപ്പെട്ട വ്യക്തി. കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അയ്യങ്കാളിയുടെ ജീവിതം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക പരിവർത്തന ചരിത്രത്തിന്റെ ഒരു വിരേതിഹാസമാണ്. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരള ചരിത്രത്തിന്റെ ഭാഗമായി തീരാൻ ഈ യുഗപുരുഷന് കഴിഞ്ഞു. വിധിയോട് പൊരുതി ജയിച്ച വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. അനീതിക്കെതിരായി മനുഷ്യാവകാശങ്ങൾക്ക് അടരാടാൻ വേണ്ടി സ്വന്തം ജനതയെ സാധുജന പരിപാലന സംഘത്തിൽ അണിനിരത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ അവസരത്തിൽ നമുക്ക് മലയാളി മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു ഗാനം കേട്ടാലോ? ഞാനൊരു മലയാളി എന്ന ഗാനവുമായി നമ്മുടെ മുന്നിൽ എത്തുന്നത് നിരഞ്ജൻ. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല സ്നേഹത്തീരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, കൊല്ലിടത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. നിരഞ്ജൻ, നമ്മൾ മലയാളികൾ ഭാഷയിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഭാഷാ സ്നേഹം വളർത്തുന്ന ഒരു കവിതയുമായി നമ്മുടെ മുന്നിൽ എത്തുന്നത് ഗൗരി.
കാരണം ഞാൻ ഇന്ന് ഇവിടെ ചൊല്ലാൻ പോകുന്നത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ എന്റെ ഭാഷ എന്ന കവിതയിലെ ഏതാനും വരികളാണ്. സന്നികൃഷ്ടാദിതൻ ഗംഭീര ശൈലിയും സഹ്യഗിരി തന്നടിയുറപ്പും ഗോകർണ ക്ഷേത്രത്തിൽ നിർവൃതീകൃത്തോവും ശ്രീകന്യാമാതിൻ പ്രസന്നതയും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയിൽ തെങ്ങിളം ഗായ് നീരിൻ മാധുര്യവും ചന്ദനയിലാലവങ്കാദി വസ്തുക്കൾ തൻ നന്ദിത ഗ്രാണമാം തൂമണവും സംസ്കൃത ഭാഷതൻ സ്വാഭാവികൗജസ്സും സക്ഷാൽത്തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണെൻ ഭാഷ മത്താടിക്കൊൽക്കഭിമാനമേ നീ ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണെൻ ഭാഷ മത്താടിക്കൊൽക്കഭിമാനമേ നീ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിലം ചുണ്ടിന്മിലം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനൂപെറ്റമ്മ തൻ ഭാഷതാൻ മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നും ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സുഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഹൃത്തിൽ പതിയേണമെങ്കിൽ സുഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഹൃദ്യം സുഭാഷതൻ ശീകരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബന്ധുക്കളോ തൽ ബഹിർഭാഗമീ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ അന്യബന്ധുക്കളോ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ ആദ്യമ കാവ്യവും പഞ്ചമ വേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സുഗീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീര എന്നാർ പറയും പാടി സുഗീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീര എന്നാർ പറയും എത്ര ലജ്ജാകരം എത്ര ദുഃഖപ്രദം പുത്രധർമ്മങ്ങൾ മറന്നിടാവിൻ മാതൃഭാഷയ്ക്ക് ഹദാസ്യം നടത്തായിൽ ആധിപത്യത്തിന് അനർഹർ നിങ്ങൾ ഭത്യാസുഭാഷതൻ കാൽക്കൽ കുനിയായിൽ അത്തലയെങ്ങനെ പൊങ്ങി നിൽക്കും ഭത്യാസുഭാഷതൻ കാൽക്കൽ കുനിയായിൽ അത്തലയെങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ സുഭാഷത്തറവാട്ടിൽ സ്വത്ത് അടുത്തതായി നമുക്ക് പുണ്യനാടിന്റെ ഓർമ്മയുമായി എത്തുന്ന ഒരു കവിത കേട്ടാലോ. കവിത അവതരിപ്പിക്കുന്നത് വേദം. കേരളമാണ് എന്റെ ജന്മനാട്, മലയാള ഭാഷ തൻ പുണ്യനാട്. കേരളമാണ് എന്റെ ജന്മനാട്, മലയാള ഭാഷ തൻ പുണ്യനാട്. ഹരിത മനോഹരം എന്റെ നാട്, സുഗന്ധം വിളയും സമൃദ്ധ ഭൂഗ്.
വാസ്കോടഗാമയും വന്നിറങ്ങി അന്ന് അറബിക്കടലും താണ്ടി വന്നു ഈ നാടിൻ പരിമളം വാങ്ങിടുവാൻ കച്ചവടത്തിനു വന്നവരോ ഭരണം പതുക്കെ പിടിച്ചടക്കി ഭാരതനാടിൻ ധീരരപ്പോൾ ജീവൻ നൽകി പൊരുതി നേടി ഭാരതനാടിൻ സ്വാതന്ത്ര്യം ജീവൻ നൽകി പൊരുതി നേടി ഭാരതനാടിൻ സ്വാതന്ത്ര്യം ചരിത്രം ഉറങ്ങിടു ഈ മണ്ണിൽ കാലൊക്കെ ചൊല്ലിടാൻ കൂട്ടരെ നല്ല നാടിൻ ഈ കേരളപ്പിറവിതൻ പുണ്യനാടിൻ ഈ കേരളപ്പിറവിതൻ പുണ്യനാടിൻ ഇനി നമുക്ക് ചടുലമായ നൃത്ത ചുടലുമായി എത്തുന്ന നർത്തകികളെ ഒന്ന് പരിചയപ്പെട്ടാലോ ആർദ്ര ശ്രീരഞ്ജിനി എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ.